അധികാരത്തിൽ കയറിയതിനു പിന്നാലെ കഴിഞ്ഞ ബിജെപി സർക്കാർ വരുത്തിയ മാറ്റങ്ങൾ ഓരോന്നായി പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. പാഠപുസ്തകങ്ങളിലും ഈ കൊല്ലം തന്നെ തിരുത്തി പുറത്തിറക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് നേരത്തെ കോൺഗ്രസ് ആരോപിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയ പാഠഭാഗങ്ങൾ പുതിയ സർക്കാർ തിരക്കിട്ട് നീക്കം ചെയ്യുന്നത് ഇക്കൊല്ലം മാറ്റാൻ സാധിക്കാത്ത പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല എന്ന് അധ്യാപകർക്ക് നിർദ്ദേശം നൽകാനാണ് സർക്കാർ നീക്കം. പാഠപുസ്തകങ്ങളിലെ മാറ്റങ്ങൾ ഉൾപ്പെടെ വിവാദമായ പല പരിഷ്കാരങ്ങളും നിയമങ്ങളും ഓരോന്നായി കോൺഗ്രസ് പൊളിച്ചെഴുതുകയാണ്. ബിജെപി ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ടു പോകുകയാണ് സിദ്ധരാമയ്യ സർക്കാർ. വിദ്യാർത്ഥികളുടെ താല്പര്യം മാനിച്ചാണ് പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തുന്നതെന്നും പരിഷ്കരിക്കുന്നതെന്നും പുസ്തകങ്ങൾ ഈ വർഷം തന്നെ പുറത്തിറക്കുമെന്നും പ്രൈമറി ആൻഡ് സെക്കൻഡറി വിദ്യാഭ്യാസ മന്ത്രി മധു ബംഗരപ്പ പറഞ്ഞു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും ഇക്കാര്യം ഉൾപ്പെടുത്തിയതാണ്. കുട്ടികളുടെ താല്പര്യ പ്രകാരം പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വവും കോൺഗ്രസിനുണ്ട്. പാഠപുസ്തകങ്ങൾ പലയിടത്തും വിതരണം ചെയ്തതിനാൽ ഈ വർഷം പരിഷ്കരണം ഉണ്ടാകില്ല എന്ന് റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം തന്നെ പരിഷ്കരണം നടത്താനാണ് ശ്രമിക്കുന്നത്. മുൻപും പലവട്ടവും ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ വർഷം ആരംഭിച്ചതേ ഉള്ളൂ, വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങളിലേക്ക് കടന്നിട്ടില്ല. RSS സ്ഥാപകൻ കേശോ ബൽറാം ഹെഡ്ഗേയുടെ പ്രസംഗം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതാണ് വിവാദത്തിന് തുടക്കമിട്ടത്. പാഠപുസ്തകങ്ങൾ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണെന്ന് ആരോപിച്ച് കോൺഗ്രസിലെ ചില എഴുത്തുകാരും രംഗത്തെത്തിയിരുന്നു.